ശിഷ്യ ജീവിതത്തില് കഷ്ടകാലങ്ങൾ വരുമ്പോൾ സകല മനുഷ്യന് ഓടി മാറുന്ന ഒരു ലോകത്തിലാണ് നാം പാർക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത പറയാം, നിന്റെ കഷ്ടത്തിൽ നിന്നെ ഇട്ടേച്ചു പോകാൻ അവൻ ഏറ്റവും അടുത്തിരിക്കും. ഒരു ദൈവമായി തന്നെ സമർപ്പിച്ചു അവൻ അനുഭവിക്കുന്ന കഷ്ടം അവന്റെ പരാജയമല്ല, അവന്റെ വിജയത്തിലേക്കുള്ള പുതിയ കാൽവെപ്പ്. 46 സങ്കീർത്തനം വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. അതിന്റെ 1 വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നിന്റെ സങ്കേതമായി നിന്റെ ബലമായി ദൈവം നിന്റെ അടുക്കൽ. നിന്റെ സ്നേഹിതൻ കഷ്ടം വന്നപ്പോൾ നിന്നെ മറന്നു കളഞ്ഞു, നിന്നെ ഏറ്റവും അധികം കരുതുമെന്ന് നിന്നെ ചിന്തിച്ചവർ കഷ്ടത്തിൽ ഒഴിഞ്ഞിരിക്കുന്നു. മനസ്സ് ഭാരപ്പെടരുത്. ആരെല്ലാം ഉപേക്ഷിച്ചാലും, ഒരു പടി കടന്ന് ബൈബിളിൽ ഒരു ആശയം പറയാം, പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാൽ നിന്നെ മറക്കാത്തത്. ജനിപ്പിച്ചവര് മറന്നേക്കാം, വളർത്തിയവര് മറന്നേക്കാം, കൈപിടിച്ച് കയറ്റിയവർ മറന്നേക്കാം, കൈത്താങ്ങൾ തരണ്ടവർ മറന്നേക്കാം, പക്ഷേ മറക്കാത്ത നല്ല യേശു. ആ കർത്താവിനെ കുറിച്ച് ബൈബിൾ എഴുതിയവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത്. ലൈഫിൽ കഷ്ടതകൾ വരുമ്പോ പൗലുസ്ലീഹ ഒരിക്കൽ പറഞ്ഞു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടം സാരമില്ല, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഒരു ദൈവമായി നിന്റെ ധൈര്യവും ഉറപ്പും ശക്തിയും ഒക്കെ എന്താന്ന് ചോദിച്ചാൽ അവന്റെ കൂടെ കർത്താവുണ്ട്. നിന്റെ എല്ലാ മൂമെന്റ്സിനകത്ത് ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്റെ കൂടെയുണ്ട്. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം, അങ്ങനെ സന്തോഷിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവ് സ്വർഗസ്ഥ പിതാവ്, എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ കൂടെ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങക്കെല്ലാം കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ രാവിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. തിരിച്ചറിയ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത ആ കർത്താവ് കൂടെയുണ്ട്.